ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മിനിയൻസ് ബോട്ടിൽ ആർട്ട് ആണ്. അതൊരു ബിയർ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെ ഈസി ആയിട്ടൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിയർ ബോട്ടിലാണ് എടുത്തേക്കണേ. ഇതിനേക്കാളും ഷേപ്പുള്ള ബോട്ടിലുകൾ കിട്ടാനെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നമ്മൾ ഇപ്രാവശ്യം അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് കോട്ട് കൊടുക്കുന്നത്. സാധാരണ ഇനാമൽ പെയിന്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അക്രിലിക് വെച്ച് കൊടുത്ത കാരണം എന്താ, ഇതുപോലെ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ അതിൽ വന്നു. നമ്മൾ വിരല് വെച്ച് ജസ്റ്റ് ഇതുപോലെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് കയ്യിലേക്ക് അടർന്നു പോരുന്ന ഒരു അവസ്ഥയാണ്. സോ ഫസ്റ്റ് കോട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇനാമൽ പെയിന്റ് ആണ്. അതാണെങ്കിൽ ഇതുപോലെ അടർന്നു പോരില്ല, നമ്മുടെ വർക്കിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ഹാഫ് പോർഷൻ യെല്ലോ കളർ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫേബ്രിക് കളറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഹാഫ് പോർഷൻ യെല്ലോ കളർ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് പെയിന്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായി ബോട്ടിലിന്റെ ബേസ് ഭാഗം ഇതുപോലെ ഒരു ജീൻസിന്റെ പീസ് ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ കളറിലുള്ള ജീൻസ് കിട്ടുകയാണെങ്കിൽ അതാവും നല്ലത്. അത് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്ത് ഗ്ലൂ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ പീസ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായി നമുക്ക് മിനിയൻസിന്റെ കണ്ണാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിന്റെ ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷൻ വേണ്ട, ഈ രണ്ട് പാർട്ടാണ് നമുക്ക് അതിന്റെ ആവശ്യമുള്ളത്. ഇതാണ് നമ്മൾ മിനിയൻസിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ ഇതിലൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. സോ ഇത് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിന്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് ഉരിക്കുക. അതിനുശേഷം അത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറച്ച് കുറഞ്ഞു കിട്ടും. കുറച്ച് ചെളിയും പൊടി ആയതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ഇതുപോലെ ഒരു ചെറിയ സൂചി എടുത്തതിന് ശേഷം അതൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു പോർഷനിലായിട്ട് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഈര ഇതുപോലെ കടത്തിയിട്ട് ഒരു ചെറിയ ലോക്ക് ഇടുക. അപ്പോൾ അവിടെ അങ്ങനെ പ്രസ്സായിട്ട് നിൽക്കും. അതിൻ്റെ എക്സ്ട്രാ പോർഷൻസ് നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് വെട്ടിക്കളയാം. അതിനുശേഷം ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുത്താൽ അത് അവിടെ കറക്റ്റ് നിന്നോളും. അപ്പോൾ ഈ ഒരു പോർഷനിൽ അത് ഹോൾഡായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഈ ഈര ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഈര തന്നെ വേണമെന്നില്ല, ചെറിയൊരു നൂല് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതുപോലെ ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ നല്ലപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ അതിൽ അപ്ലൈ ചെയ്യുക. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്പിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പോർഷനാണ് നമ്മൾ ഗ്ലാസ്സിൽ ഒട്ടിക്കുക. നന്നായി ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് തെർമോക്കോളിൻ്റെ ചെറിയ ഒരു ബോൾ കളക്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ ഒരു ഹോൾ ഉണ്ട്, അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിയൻസിൻ്റെ കണ്ണായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ കൃഷ്ണമണി ബ്ലാക്ക് കളറ് കൊടുക്കുക, സ്കെച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെയിൻറ് ഉപയോഗിച്ചിട്ടും കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ നമ്മുടെ മിനിയൻസിൻ്റെ ഒരു കണ്ണ് സെറ്റായി. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ രണ്ട് കണ്ണുകൾ നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അടുത്തതായി ഒരു ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ചെറിയൊരു സ്മൈൽ വരച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ജീൻസിൻ്റെ ഇതുപോലെ ഒരു നീളൻ പീസ് എടുക്കുക. ജീൻസിൻ്റെ വേണമെന്നില്ല, ഒരു ബ്ലാക്ക് കളറ് പേപ്പർ കട്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ബ്ലാക്ക് കളറാവും കുറച്ചും കൂടി നല്ലത്. അപ്പം അത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. പിന്നെ ഒരു കോർക്ക് ഉപയോഗിച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കെച്ച് പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കണ്ണ് ഡിഫറെൻ്റ് ആംഗിളുകളിലേക്കൊക്കെ മൂവ് ചെയ്യിപ്പിക്കാം. അപ്പത്തെ ബോട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു മിനിയൻ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ഗുഡ് ബൈ.